നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഒരല്പം ദൈർഘ്യം കൂടി ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇത് രാവിലെ ഞാൻ മെൻ്റൽ ഗ്രൂപ്പ് എന്ന ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും പോയി മറക്കാതെ കേൾക്കണം കേട്ടോ അതുപോലെ മാത് മൈൻഡ് എന്ന ചാനലിലും വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കളായിട്ട് ആരുമില്ലല്ലോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരവർ പറയാറുണ്ട് നാഗ ഇപ്പോൾ വീഡിയോസുകളൊന്നും കുറവാണല്ലോ എല്ലാ ചാനലിലും ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോൺ ആണ് അപ്പോൾ ചാർജ് നിൽക്കുന്നില്ല ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആകാം അല്ലെങ്കിൽ ചാർജിൻ്റെ ആകാം എന്തോ തന്നെയല്ല ഇതിപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമായ തോന്നുന്നു കാലപ്പഴക്കമുണ്ട് ഈ ഫോൺ അപ്പോഴേ ഒരു ഫോൺ വാങ്ങിക്കുന്നിടം വരെ എനിക്ക് ഞാൻ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും വീഡിയോ ഇടുന്നത് ഒരുപാട് വീഡിയോസുകളൊന്നും ഇടില്ല എല്ലാ ചാനലിലും നിറങ്ങി നിന്ന് വീഡിയോ ഉണ്ടായിരുന്നു ഇനിയിപ്പം ഒരു ഫോൺ വാങ്ങിക്കുന്നടം വരെ ഇനി അങ്ങനെ വീഡിയോ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഫോണും ഇങ്ങനെ സ്ട്രക്കായി ഇങ്ങനെ വരികയാണ് അധികം ഇതിൽ നിൽക്കുന്നില്ല എന്താ വീഡിയോസൊക്കെ കട്ടായി കട്ടായി ഇങ്ങനെ പോയി അപ്പോൾ ഞാനിവിടെ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് പറയാനുള്ളത് ഭവിഷ്യം മോൾ മോളൂട്ട ഒന്നും വിചാരിക്കരുത് ചില യാഥാർത്ഥ്യങ്ങൾ എനിക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ മോളൂട്ടൻ എന്നോട് ഒന്നും പറയരുതായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്കുണ്ടാവുന്ന സമൂഹത്തിലാ സമൂഹത്തിൽ നിന്നായാലും മറ്റൊരു വ്യക്തിയിൽ നിന്നായാലും നമുക്ക് സ്വയമായാലും നമുക്ക് ഹൃദയത്തിനുണ്ടാവുന്ന എന്തു തന്നെ ആയാലും മനസ്സിലുണ്ടാകുന്ന എന്ത് തന്നെ ആയാലും അത് മൂടി വെക്കരുത് അത് പറയുക തന്നെ ചെയ്യണം ഇപ്പോൾ ഞാൻ പറയുന്ന നമ്മൾ നിസ്സാരപ്പെട്ടതിനെ ആ ഇത് നിസ്സാരമാണ് ഇത് മൂടി വെച്ചേക്കാം ഈ പുറത്തിറങ്ങിയ നാണക്കേടല്ലേ എന്നൊന്നും കരുതരുത് പുറത്തറിയണം അറിയുമ്പോൾ മാത്രമേ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു അനുഭവ പാഠമാവത്തുള്ളൂ മറ്റു പലയിടത്തും നിൽക്ക് കാണുന്നതൊക്കെ തന്നെ അനുഭവങ്ങളാണ് നമുക്കത് അനുഭവം അല്ലെങ്കിൽ തന്നെ പല ദേശത്ത് നടന്നാലും പല രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളും പല ദേശത്ത് നടക്കുന്ന സംഭവങ്ങളും പലവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെ തന്നെ അനുഭവങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്ന അനുഭവങ്ങൾ നമ്മൾ നമ്മളുടെ നഗ്നേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ നാളെ ഇത് നമുക്ക് സംഭവിക്കാം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത് അപ്പോഴേ ഈ വൈവിഷ്യം മുകളൂട്ടനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് ഒന്നും കരുതരുത് കണ്ട നമ്മൾ പറയണം പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഭയപ്പെട്ടൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ആ മോളൂട്ടനോട് മാത്രമല്ല ഞാൻ എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു പേരെടുത്ത് പറയുകയാണെങ്കിൽ പലരും പറയാറുണ്ട് ആ അതുകൊണ്ട് അവരെക്കുറിച്ചല്ലേ എന്നെ ബാധിക്കില്ലല്ലോ ഒരിക്കലുമല്ല നാളെ ഒരു കാലത്ത് അത് നിങ്ങളെയും ബാധിക്കും എന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ടാകണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് ഉണ്ടാകണം ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മൾക്കുട്ടനെ ഒരുപാട് എന്നെ മറ്റൊരു ചാനൽ വന്ന് തെറി ആളാണ് ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങളും ക്രൂരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷേ അതിനോട് അത് പറയാൻ ചെയ്ത് ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു എനിക്ക് കുറ്റബോധമുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടും പിന്നീട് അപ്പോൾ ആ ഒരു കുറ്റബോധമുണ്ട് എന്ന് ആ മനസ്സിൽ അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയം എത്ര വിശാലമായിരിക്കണം വിശാലമായിരിക്കണമെന്ന് ഞാനിവിടെ പറയുന്നു അപ്പോൾ എനിക്ക് ആ മോളുകൂട്ടൻ്റെ ആ വാക്കുകളെല്ലാം എനിക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം നിഷ്കളങ്കയായ ഒരു മനസ്സിനുടമയാണ് ആ സ്ത്രീ അല്ലെങ്കിൽ ആ മോളൂട്ടൻ അങ്ങനെയൊരു മോളൂട്ടൻ്റെ ഒരു സ്ത്രീയുടെ മനസ്സിലേക്കാണ് ആ ചാനൽ ഇട്ടവൻ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ഇടയിലേക്കാണ് തെറ്റിദ്ധാരണകൾ കടത്തി എന്ന് എനിക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു അയാളുടെ പേര് പ്രകാശെന്നോ മറ്റോ ആണ് അയാൾ ഓരോ ദിവസവും തെറ്റിദ്ധാരണകൾ സ്ത്രീ ഏറ്റവും കൂടുതൽ അയാൾ സ്ത്രീകളെയാണ് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ പെ പെട്ടെന്ന് വശംവധരാകുന്നവരാണ് സ്ത്രീകൾ പെട്ടെന്ന് വശംവധരാകുന്നവരാണ് സ്ത്രീകൾ പെട്ടെന്ന് വശംവധരാകുന്നവരാണ് അതിനേക്കാൾ ഉപരി പുരുഷന്മാരും അപ്പോൾ പെട്ടെന്ന് വശംവധരാകുന്ന സ്ത്രീ പുരുഷന്മാരെയാണ് ഇവർ ഇയാൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ച് കൊണ്ടുവരുന്നത് അതിനയാൾ ഏറ്റവും വലിയൊരു മാർഗം കണ്ടെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇട്ടിരിക്കുന്ന തെറി വീഡിയോകൾ മാത്രം എടുക്കുകയും ഞാൻ ചിത്രം വരയ്ക്കുന്ന അയാൾക്ക് ചീത്തയെന്ന തോന്നുന്ന വീണ്ടും ഞാൻ പറയുന്നു അയാൾക്ക് ചീത്ത എന്ന് തോന്നുന്നു വീണ്ടും ഞാൻ പറയുന്നു അയാൾക്ക് ചീത്ത എന്ന് തോന്നുന്ന വീഡിയോസുകൾ വീണ്ടും ഞാൻ പറയുന്നു അയാൾക്ക് ചീത്ത എന്ന് തോന്നുന്ന വീഡിയോസുകൾ അത് ഓരോരുത്തർക്കും അയാളിങ്ങനെ പാസ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് കൊടുക്കുന്നൊണ് മനുഷ്യൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യവും ഇറട്ടേറ്റും എല്ലാം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് എന്നോടുള്ള എന്നോടുള്ള പകയും വൈരാഗ്യമൊക്കെ അകാരണമായി കാരണമില്ലാതെ ഉണ്ടാവുകയാണ് പക്ഷേ ഞാനും ആ വ്യക്തിയും തമ്മിൽ യാതൊരു ബന്ധവും ആ വ്യക്തി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് കാണുകയും കേൾക്കുകയും വന്നിട്ട് പെട്ടെന്ന് തന്നെ അവരോട് എന്നിട്ട് പറയും വീഡിയോ ഇടും വീഡിയോ ഇടും വീഡിയോ ഇടും പെട്ടെന്ന് തന്നെ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ അത് ആ മറ്റുള്ളവരിലേക്ക് ആ വീഡിയോസ് ഇങ്ങനെ കൊടുത്തിട്ട് കറണ്ടില്ല അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമൂഹത്തിലൊരു വൻ വിപത്താണ് ഇത് നാളെ വളർന്നു വന്നാൽ നമുക്കെല്ലാവർക്കും കൂടിയാണ് ഇത് പിന്നെ ഭയങ്കര വിപത്തായി മാറുന്നത് ഇത് നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രചരി പ്രചരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് മനുഷ്യരെ കൊണ്ടുവരും അപ്പോൾ അവരെന്ത് ചെയ്യും അത് സത്യമാണെന്ന് കരുതി എന്നാൽ അവർക്ക് നേരിട്ടൊരു അനുഭവം ഇല്ല എന്നെ കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല എന്ന ബോധം കൂടി അവർക്കില്ല അവർ അവരെന്നിട്ട് ഇതെങ്ങനെ പറ്റി എഴുതി വെക്കും ഞാൻ അടങ്ങിയിരിക്കും നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയാൽ നിങ്ങൾ അടങ്ങിയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഞാൻ എന്തു ചെയ്യും ആ എഴുതി വെച്ച ഐഡിയ ഇങ്ങെടുക്കും ആ എഴുതി വെച്ച ആരാണോ ആ എങ്ങോട്ട് എടുത്തിട്ട് പിറ്റേത് ഞാൻ അവരെ സംബന്ധിച്ച് വീഡിയോ ഇടും അപ്പോൾ അവരന്നേരം വീണ്ടും അവർ എന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും അത് കണ്ട് അയാൾ ചിരിക്കുകയാണ് അയാളുടെ ആത്മനിർവൃതി കൊള്ളുകയാണ് അങ്ങനെ ഓരോരുത്തരെയും അയാളിങ്ങനെ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് അങ്ങനെ പിടിച്ചിട്ട് ഒരു ഇപ്പോൾ എത്ര പേരായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ സ്ത്രീകളെ കൊണ്ട് തെറി വിളിപ്പിച്ചു തെറി വിളിപ്പിച്ച് അശ്ലീല ചുവയുള്ള തെറികൾ വിളിപ്പിച്ചിരിക്കുമ്പോൾ ഇതിനകത്ത് സൈക്കോളജി എന്താന്ന് വെച്ചാൽ സ്ത്രീകളുടെ വായിലെ തെറി കേൾക്കാൻ പ്രത്യേകിച്ചും പുരുഷന്മാർക്കൊക്കെ ഇഷ്ടമാണ് അന്നേരം പുരുഷന്മാർ കടന്നു വരും അതിലൂടെ അയാൾക്ക് ചാനൽ വളർച്ച ഉണ്ടാകും ഞാൻ പറഞ്ഞത് മനസ്സിലായോ ചാനൽ വളർച്ച ഉണ്ടായാലും പത്ത് വരു വരുമാനത്തിന് വേണ്ടിയാണ് ഈ ചാനൽ ഇയാൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലോ മറ്റോ എടുത്ത ചാനലാണെന്ന് രണ്ടായിരത്തി മറ്റോ എടുത്ത ചാനൽ ഇയാൾക്ക് തന്നെ തോന്നി ആ എന്തായാലും എനിക്ക് വേറൊരു ജോലിയുണ്ട് ജോലി ഉണ്ടെന്ന് പറയപ്പെടുക മാത്രമാണ് ജോലിയുണ്ട് ആ സൈഡ് ബിസിനസ്സായിട്ട് ഇത് ഇരിക്കട്ടെ അപ്പോൾ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് പുരുഷന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്കെതിരെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ ഒരു സ്ത്രീ തെരുവളിക്കുമ്പോൾ സെക്സിലി സെക്സ് കൂട്ടിയുള്ള അതേ അർത്ഥം വെച്ചുള്ള വാക്കുകളും വരികളും വീഡിയോയിലൂടെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷൻ്റെ ഉള്ളിൽ ഉണരും അപ്പോൾ അവരും അതുപോലെയുള്ള വാക്കുകൾ അവിടെ എഴുതി വയ്ക്കാൻ തുടങ്ങും പറയാൻ തുടങ്ങും അതൊരു കൂട്ടായ്മയായി തരും അങ്ങനെയാണ് പക്ഷെ ഇവർക്ക് ആർക്കും തന്നെ മുഖമില്ല മുഖം മൂടിക്കുള്ളിലാണ് നിൽക്കുന്നത് എന്നിട്ടിവർ പറയുന്നുണ്ട് ഇയാൾ ഈ പ്രകാശം എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് ഇത് മലിനമായതായിരുന്നു എനിക്ക് എനിക്കിനി ശുദ്ധികലശം വേണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മലിനമായ ആ ചെളിക്കുണ്ടിയിൽ അയാൾ എന്തിനു വന്നു വന്നുപെട്ടു ഒരു മലിനമായ ഒരു കാര്യമാണെന്ന് അയാൾക്കറിയാം അപ്പോൾ അയാളുടെ ഉള്ളിലാണ് മലിനം അയാളുടെ ഉള്ളാണ് മലിനം അയാളുടെ ഉള്ളു മലിനം ആ മലിനമാണെന്ന് അയാളുടെ ഉള്ളിൽ അയാൾ കണ്ട് അയാൾ വന്നുപെട്ടു പോയി വന്നുപെട്ടു പോയി അയാൾ അപ്പോഴും ഓർത്തില്ലേ എൻ്റെ ഉള്ളിലാണ് മലിനമെന്ന് ആ മലിനമായ അയാളുടെ അടുക്കിലേക്ക് ആ മലിനമായ മനസ്സുള്ള അയാൾ മറ്റുള്ളവരെയും കൂടെ മലിനമാക്കി തീർക്കാൻ ഒരു ശ്രമം നടത്തി അമ്പെ പരാജയമായി പോയി കാരണം സ്ത്രീകളെല്ലാം മാറി പലരും മാറുകയാണ് കാരണം ഇത് കറക്റ്റല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ സ്ത്രീകൾ ആ മൂൾക്കൂട്ടൻ ആദ്യം എന്നെ ഒരുപാട് തെറിയൊക്കെ വിളിച്ചതാണ് പിന്നീട് മാറി മാറി ചിന്തിച്ച് കാരണം ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്നും ഇത് കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് നാം പലർക്കും ബോധ്യപ്പെട്ടു ആ അല്ലാതെ തന്നെ എത്രയോ പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നേരായ കാര്യത്തിലേക്കല്ല നേരായ രീതിയിലേക്കല്ല എന്നാകാം പോകുന്നത് അവരുടെ ചാനൽ നേരായ രീതിയിലല്ല പോകുന്നത് ഒന്നാമത്തെ സ്ത്രീ പുരുഷന്മാർ അവിടെ എഴുതി വയ്ക്കുന്നവതെല്ലാം സ്ത്രീകളും പുരുഷന്മാരും വന്ന് സെക്സിൽ വർത്തമാനമാണ് പറയുന്നത് അവർ കുട്ടികളെ കുട്ടികളെ വഴിതെറ്റി ഞാൻ കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ ആ എഴുത്തുമൊക്കെ വായിച്ച് രസിക്കാനും വേണ്ടി വരുന്നുണ്ടോ എന്ന യാഥാർത്ഥ്യം പോലും അവർ മനസ്സിലാക്കുന്നില്ല കാരണം അവരെല്ലാവരും ഒളിമറയ്ക്കുള്ളിലാണ് അപ്പോൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് എനിക്കും തോന്നി കാരണം എൻ്റെ പേരിൽ എൻ്റെ പേരും പറഞ്ഞുകൊണ്ടൊരു ചാനൽ തുടങ്ങിയിട്ട് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നെ തെറിയും വിളിച്ചുകൊണ്ട് അവരും എന്നെ കാട്ടിട്ട് കൂട്ടുന്നത് എന്താണ് ഞാനിങ്ങനെ തുറന്നു നിന്ന് പറയുന്നു ഓരോ കാര്യങ്ങളും എന്നെ അത് എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ആരെയും ഈ ലോകത്തുള്ള ആരെയും അതിനകത്ത് പെടുന്നില്ല ഇപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിലുള്ളതായിരുന്നു ഈ സ്ത്രീ ഈ മോളൂട്ടൻ ഇപ്പം ഈ മോളൂട്ടൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഏതോ ഒരു ഐ ഡി അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഈ മോളുകൂട്ടൻ്റെ ഫോട്ടോ എങ്ങനെ അവരുടെ കയ്യിൽ എത്തപ്പെടും അല്ലെങ്കിൽ ഈ മോൾക്കൂട്ടൻ്റെ ഫോട്ടോ എങ്ങനെ അവരുടെ കയ്യിൽ എത്തപ്പെടും അല്ലെങ്കിൽ ഈ മോളുകൂട്ടൻ്റെ ഫോട്ടോ എങ്ങനെ ആ ഐ ഡിയിലെ കൈയിൽ എത്തപ്പെടും നോട്ട് ദ പോയിന്റ് അപ്പോൾ ആ മോളിക്കൂട്ടൻ്റെ ഒക്കെ വെച്ച് ഒരു ഐ ഡി ഉണ്ടാക്കി ഇങ്ങനെ കളിക്കുകയാണ് മനസ്സിലായോ ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ഈ മോൾക്കൂട്ടൻ എന്നോട് പറഞ്ഞത് സൈബർ സെല്ലിൽ ഞാൻ പരാതിപ്പെടാൻ പോവുകയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞ് മോൾക്കൂട്ട എന്തായാലും മോൾക്കൂട്ടൻ ആ ചാനലിലേക്കല്ലേ വന്നത് അപ്പോൾ അവിടെ ഉള്ളവർ എല്ലാവരോടും ഒന്ന് പറ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ എല്ലാവരും കൂടി കൂടിയതല്ലേ അപ്പോൾ എല്ലാവരും കൂടെ അനുഭവിക്കണം ഓരോന്നിലും എടുത്ത് ചാടുമ്പോഴേ ഓരോ കാര്യത്തിലും എടുത്തു ചാണകളും ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ മോളിക്കൂട്ടൻ്റെ ഈ ഐഡിയൊക്കെ വെച്ച് ഒന്നും ആലോചിച്ച് നോക്കണം എന്നെ പൂരത്തെറി വിളിച്ച ആളാണ് പക്ഷേ ഞങ്ങളിപ്പോൾ നല്ല കൂട്ടായി അതുപോലെ തന്നെ എങ്ങനെ കൂട്ടായി ആ കൂട്ടത്തിൽ ഇത്തിരി മനുഷ്യത്വം ഉള്ളതും മനസാക്ഷിയുള്ളതും ഈ കുട്ടിക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കാരണം എൻ്റെ പല വീഡിയോസിലും അവിടെ വന്ന് എന്നെക്ക് നല്ല കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ ഇന്നലെ തന്നെ പോക്കേസ് ഐമൺ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ വന്ന് കൊലവിളിയാണ് അവിടെ നടത്തുന്നത് ആ ചാനലുള്ളവനാണ് അതിവിടെ ആ വാട്സപ്പ് ഗ്രൂപ്പിനെ ആ വാട്സപ്പ് ഗ്രൂപ്പ് ആ ചാനലിൽ ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കാവുന്നു അപ്പോൾ പറയുക വാട്സപ്പ് കൂട്ടായ്മ വേണ്ട ഞാനില്ലേ ഞാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒഴുങ്ങി മാറി അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ ഭയങ്കരമായിട്ട് വെട്ടണം കൊല്ലണം മാന്തണം എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവനെ റിപ്ലൈ കൊടുക്കുന്നത് ആ ശരിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അവനെ അറിയുന്നില്ല അവനെ അന്ധകാരത്തിലേക്കാണ് തള്ളിവിടുന്നത് അവനെ കൊലപാതകത്തിലേക്കാണ് ഇവരെല്ലാവരും പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് അവൻ ചിന്തിക്കുന്നില്ല അപ്പോൾ ഇന്നലെ ഇവൻ കാണാം പിന്നെ എൻ്റെ വീഡിയോയുടെ ഒരു അടിയിൽ വന്ന് എഴുതി വെച്ചു നീ ഇത് നിർത്തിക്കോണം അല്ലെങ്കിൽ നീ എന്നേക്കുമായി ഉറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് കൊല ചെയ്യും കൊല ചെയ്യും കഴിവുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ അവരെ ചുട്ടുകൊല്ലുക സമൂഹത്തിലൊരു സ്ത്രീ മുന്നോട്ട് വന്നാൽ അതിനെ നൃത്തത്തിലായാലും കഴിവിലായാലും വാക്സാമർഥ്യത്തിലായാലും ഏത് തരത്തിലായാലും ഒരു സ്ത്രീ സമൂഹത്തിൽ മുന്നോട്ട് വന്നാൽ അവരെ ചുട്ടരിച്ച് കളയാ പ്രത്യേകിച്ചും ദരിദ്രയായി എന്ന് അവർക്ക് മറ്റുള്ളവർക്ക് തോന്നുന്ന ചില സ്ത്രീകളെ കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും നിഷ്കരണം ഇല്ലാതാക്കി കളയുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പോളിസം പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ഒരു സ്ത്രീ ഉയർന്നു വരുന്നത് ഒരു പുരുഷനും താങ്ങാൻ കഴിയില്ല അപ്പോൾ നീ ഇത് നിർത്തലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നീ എന്നേക്കുമായി ഉറങ്ങൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചു അപ്പോഴാ മോളുപുട്ടൻ അവിടെ നിന്ന് എഴുതി വെച്ച് മോനൂട്ടാ വാക്കുകൾ സൂക്ഷിച്ച് കമൻ കമൻറ്റ് കമൻറ്റ് സൂക്ഷിച്ചിടുക കാരണം ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ മോനായിരിക്കും അതിനകത്തിൽ കൊടുങ്ങുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന വരികൾ ആ അവിടെ എഴുതി വെച്ച് അത് ഞാൻ സ്ക്രീൻഷോട്ട് എഴുതി വെച്ച് വെച്ചിട്ടുണ്ടാകാം അപ്പോൾ അത്രയും നല്ലൊരു മനസ്സൊന്നും ഉടമയായൊരു സ്ത്രീയാണ് അപ്പോൾ ഒരാൾ ചീത്തയാകുന്നു മറ്റുള്ളവർ ഇയാളെ ചീത്തയാക്കുന്നു എന്നുള്ള ബോധം ആ ഉണ്ടാവുമ്പോൾ അവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കും അപ്പോൾ അതാണ് ആ മോൾക്കൂട്ടൻ ചെയ്യുന്നത് അപ്പോൾ ആ മോൾക്കൂട്ടൻ ഇതിനെ ഇറങ്ങി തിരിച്ചപ്പോഴേ ആ മോൾക്കൂട്ടൻ്റെ കൂടെയുള്ള ഒരു പുരുഷനാണ് പിന്നെ ബന്ധുവാണ് ബന്ധുവോ മറ്റു ആണെന്ന് തോന്നുന്നു പറഞ്ഞു ഇത് ശരിയല്ല നാഗെ അവർ പിന്നെ മോൾക്കൂട്ടനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നാഗാ നാഗെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് വളരെ ചുരുക്കം പേരാണ് നാഗയ്ക്കെതിരെ നിൽക്കുന്നത് ബാക്കി എല്ലാവരും ആകെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് ബാക്കി എല്ലാവരും ആകെ ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് ബാക്കി എല്ലാവരും ആകെ ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് എന്നോടും പറഞ്ഞാണ് ഇതിനെങ്ങും പോകേണ്ടത് പക്ഷെ ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മോള് അതുപോലെ തന്നെ ആ മോളുടെ ആ ഫോട്ടോ വെച്ച് ഐ ഡി ഉണ്ടാക്കി ഇങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ് ബൈ വിഷൻ എന്ന പേരിൽ എഴുതി പിടിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഇന്നലെ എന്നോട് പറഞ്ഞ് ഞാൻ ഇത് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുന്നു ഞാൻ ഞാനപ്പം മോളോട് അന്നേരം പറയാം കൂട്ടത്തിലുള്ളവരോടും കൂടെ പറയാം മോളെ എന്തായാലും ഇതിലേക്ക് നയിച്ചത് ആ ചാനലിട്ടവനല്ലേ അവനോട് പറ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ പറ ആ നാറുകോട് പറയണം രക്ഷപ്പെടുത്താൻ എനിക്ക് നിങ്ങളോടൊപ്പം ഞാൻ ഇറങ്ങി നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ വീഡിയോ ഇട്ടുക ഇട്ട് ഏഹ് നാകെ ഒത്തിരി തെറിയും വിളിച്ചു വീഡിയോസ് വിട്ടു എനിക്ക് തന്നെയല്ല എനിക്ക് ഈ ചാനലിൽ നിന്ന് ഒരു കുറച്ച് കൂട്ടുകാരെയും കിട്ടി നിങ്ങളുടെ സൗഹൃദം കറക്റ്റാണെങ്കിൽ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയണം ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഉള്ള ഇനിയുള്ള സ്ത്രീകൾക്കും ഇത് തന്നെ സംഭവിക്കും അപ്പോഴും എന്തു ചെയ്യും മിണ്ടാവാണ്ടിരിക്കും എന്നിട്ടിവിടെ വേറെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ചാനലിൽ ഉള്ള സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ എന്ത് സംഭവിച്ചാലും ഇവർ വെളിയിലേക്ക് വിടത്തില്ല വെളിയിലേക്ക് വിടാതെ ഇവർ അവിടെ തന്നെ ഒതുക്കി വയ്ക്കും ഞാൻ പറയുന്നത് ഈ മൂളുകൂട്ടിനെ പോലെ തന്നെ എല്ലാ എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കണം പരസ്യമാക്കാമെങ്കിൽ മാത്രമേ അതായത് ഈ അത് വെളിയിൽ പോ മാറി മാറിക്കഴിഞ്ഞപ്പോൾ അതിന് സമാധാനമുണ്ട് പിന്നെ ഈ മോൾ കൂട്ടം മാറിയത് കൊണ്ട് മാത്രം ആ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ ഈ മോൾ ഫോട്ടോ വെച്ച് നമ്മളിപ്പോൾ ആരെയും സംശയിച്ചാരെയൊന്നും പറയരുത് ഇന്ന ആളാണ് എന്ന് നമ്മൾ സംശയിക്കരുത് എന്തായാലും ഏതൊരു ആണ് ഫോട്ടോ വെച്ച് ഇങ്ങനെ ചെയ്യുക ആ ഐ ഡി കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെ ഓരോരുത്തരെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും നെറുകട്ട പണിയല്ലെന്ന് ഞാൻ പറയുള്ളു ഒരു സ്ത്രീക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീക്ക് ഒരു ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ വേണം അതിന് മുന്നിട്ടിറങ്ങേണ്ടത് നിങ്ങൾ ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ് ഓരോരുത്തരും നിങ്ങൾ എന്നെ മാത്രം ടാർജറ്റ് ചെയ്തു നിന്നപ്പോൾ നിങ്ങളോടൊപ്പമുള്ള സ്ത്രീകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എന്നിട്ട് ഇവനെപ്പോഴും ഇവനെ ന്യായീകരിച്ചുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇവ മറച്ചു വയ്ക്കുന്നുണ്ട് ഇത് മറച്ചു വെച്ച് കാര്യമാണ് അത് ഞാൻ തുറന്നു പറയുന്നു ഇത് മറച്ചു വെച്ച കാര്യമാണ് ഇത് ഞാൻ തുറന്നു പറയുന്നു ഇത് മറച്ചു വെച്ച കാര്യമാണ് ഇത് ഞാൻ തുറന്നു പറയുന്നു ഞാൻ പറയുന്നു നിങ്ങൾക്ക് എപ്പോഴായാലും അവിടെ നിന്ന് എന്തനിഷ്ടം ഉണ്ടായാലും ആണായാലും പെണ്ണായാലും എന്റെ വീടൊരു അടിയിൽ വന്ന് നിങ്ങൾ തുറന്നങ്ങ് എഴുതുക അറിയട്ടെ ലോകം അറിയട്ടെ ജനങ്ങൾ അറിയട്ടെ ഞാൻ എപ്പോഴും ജനങ്ങളോട് പറയാറുണ്ട് ആ ചാനൽ നേരായ വണ്ണം അല്ല പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തിനു വേണ്ടി ഞാൻ എന്ന സ്ത്രീയോട് ഒരു വെറും ഒരു പുരുഷൻ ഇങ്ങനെ പടവുരുതണം അതുപോലെ തന്നെ എന്നോട് പര പട പൊരുതാൻ വേണ്ടി കുറേ സ്ത്രീകളെ ഇറക്ക എന്തുകൊണ്ട് അയാളുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഇറക്കുന്നില്ല അപ്പോൾ ഈ അയാൾ ഇന്നത്തെ വീഡിയോസ് പറഞ്ഞ അവരുടെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ധൈര്യം കൊടുത്തിട്ടുണ്ടെന്ന് നീ ചെയ്തോ ചെയ്തോ എന്ന് വീണ്ടും അന്ധകാരത്തിലേക്ക് പറഞ്ഞു ആ സ്ത്രീകള് ഒന്ന് ആലോചിച്ച് നോക്ക് അവനെ ജോലി ചെയ്യിപ്പിക്കാനും അവനെയും കൊണ്ട് അവൻ വെറും ഒരു ആ വീട്ടിൽ വെറും ഒരു യന്ത്രം മാത്രമാണ് അവനെ കാശുണ്ടാക്കി വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയും അത് അനുഭവിക്കാൻ വേണ്ടിയും ഉള്ള കാശുണ്ടാക്കി വീട്ടിൽ കൊടുക്കാൻ ഒരു യന്ത്രം മാത്രമാണ് അത് അനുഭവിക്കാൻ വേണ്ടിയുള്ള സ്ത്രീ മാത്രമാണ് സ്ത്രീകൾ മാത്രമാണ് അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമാണ് അവർ അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്യുമ്പോഴേ മോനെ നീ അത് അറിഞ്ഞോണ്ടാണോ ഈ അവരെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണോ നീ എന്തിനാണ് ഇത് ചെയ്യുന്നത് നീ ആളിനെ കൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചല്ലോ അതിൻ്റെ എല്ലാം നീ ഇറങ്ങി ഇറങ്ങിത്തിരിക്കേണ്ടതില്ലേ നീ അതിൻ്റെ എല്ലാം നിനക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കേണ്ടതില്ലേ നീ അതിനൊന്നും പോകരുത് നീ പോകരുത് വേണ്ട നമുക്കത് വേണ്ട നമുക്ക് നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം അത് പോരെ നീ എന്തിനാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് സമൂഹത്തെ നന്നാക്കിയിട്ട് നിനക്ക് എന്ത് കാര്യം സഹായിക്കാനാണോ ഇത്ര വർഷവും നിനക്ക് ഉണ്ടാവാത്ത ബോധം നിനക്ക് ഉണ്ടാവുന്നത് അവനെപ്പോഴും ഏത് വീഡിയോസിലായാലും എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്തിനാണ് അവൻ്റെ കഴപ്പ് അവൻ പറഞ്ഞു തീർക്കുകയാണ് പലപ്പോഴും ഒലിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളവനെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഒരുത്തനെ കൊല ചെയ്യണമെന്ന് പറഞ്ഞ അതേ കാറ്റഗറിയിലുള്ളതാണ് ഇവനും ഇപ്പോൾ അവിടെ അകത്തൊരു സ്ത്രീക്ക് പ്രശ്നം വന്നപ്പോൾ അവർ ഒരുപാട് തവണ അവന് മെസ്സേജ് അയച്ചതായിരുന്നു അന്ന് അവനെന്നിട്ടത് നോക്കിയില്ല കൂടെ ഉള്ളവർ പോലും ശ്രദ്ധിച്ചില്ല വീണ്ടും ഇപ്പോൾ ആ സ്ത്രീക്ക് ഇതുപോലെ ആ സ്ത്രീയുടെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഐ ഡി ഉണ്ടാക്കി കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവൻ അത് മറച്ചു വെക്കുന്നു അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ വീണ്ടും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ചാനലിൽ എന്നിട്ട് ആ സ്ത്രീക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനോ എന്നാ സെല്ലിൽ പരാതി കൊടുക്കുവാനോ ഈ ഐ ഡി ആരാന്ന് കണ്ടുപിടിക്കാനോ കൂട്ടത്തിലുള്ള ഒരാൾ പോലും ഇറങ്ങി തിരിക്കുന്നതുമില്ല എന്നുള്ളതും കൂടിയാണ് യാഥാർത്ഥ്യം മനസ്സിലായോ ഞാൻ പറഞ്ഞത് അതായത് നാഗ എന്ത് ചെയ്യുന്നു നാഗയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് പല അനർത്ഥങ്ങളും സംഭവിക്കുന്നു ഞാൻ പറയുന്നു അവിടെ ഇനി കുടുംബകലഹങ്ങൾ ഉണ്ടാകും പല സ്ത്രീകളുടെയും ജീവിതം തകരും പല ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും കൊല്ലപ്പെടും അതുതന്നെ എൻ്റെ ഹൃദയം പറയുന്നു പലർക്ക് നാശനഷ്ടങ്ങളുണ്ടാകും നിരപരാധികളായ പുരുഷന്മാർ അറിയാതെ തന്നെ പലതിലും ചെന്ന് പെടും അവിടെ അതെയാണ് ഉണ്ടാകുന്നത് എന്നിട്ടോ അറിയാതെ യാതൊരു കഥയും അറിയാതെ കൂട്ടാക്രമണമാണ് ചെയ്യുന്നത് എന്നിട്ടോ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടെ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുകയാണെന്നെങ്കിൽ അവരെ ചെന്ന് കൂട്ടമായിട്ട് ആക്രമിച്ച് അവരുടെ പിന്നെ എന്താ പറയുക ഒന്നെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്തങ്ങ് കളയും അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതുപോലെയൊന്നും എൻ്റെ ഗ്രൂപ്പിൽ നടക്കുന്നില്ല ഇപ്പോഴും ആ ഗ്രൂപ്പ് എത്ര ശാന്തമായിട്ടും സമാധാനമായിട്ടും പോകും എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരിക്കൽ പോലും ഫേക്കൈ ഡി ഉണ്ടാക്കി കളിക്കേണ്ട ആവശ്യമില്ല കാരണം അവരെപ്പോഴും മുഖത്തോടു കൂടി വന്ന് സംസാരിക്കുന്നവരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ മക്കളെ ഫേക്കൈഡി ഒന്നും ഉണ്ടാക്കി കളിക്കേണ്ടതില്ല കാരണം നാളെ ഒരു കാലത്ത് നിങ്ങളെ പിടിക്കപ്പെട്ടാൽ അത് നിങ്ങൾക്ക് നിങ്ങൾ ഇത്ര നാളും ഉണ്ടാക്കിയെടുത്ത ഇമേജ് അത് പോയി കിട്ടും നിങ്ങൾ സമൂഹത്തിൽ എപ്പോഴും മുഖമുള്ളവരായിട്ട് തന്നെ നിൽക്കണം നിങ്ങളെപ്പോഴും മുഖമുള്ളവരായിട്ട് തന്നെ ഉണ്ടാകാവോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഫേക്കൈഡ് വെച്ച് കളിക്കരുത് ഒറിജിനലായിട്ട് ഇങ്ങനെ തന്നെ വരണം അവരെപ്പോലാകരുത് അവരെപ്പോലെ ആകരുത് അവരെപ്പോലാകരുത് അതുകൊണ്ട് എന്താ അവർ അവരെപ്പോലെ അല്ലേ ആകുന്നത് ഇവിടെ ഉള്ളവർ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വരുന്നവരെ കുറിച്ച് പിന്നെ അരുക്ഷേ ബീച്ചും ആക്ഷേ ബീച്ചും ഒക്കെ എഴുതിയിടുക പലരും ഇവിടെ വരുന്നത് കഞ്ചാവടിക്കാനാണ് വേശ്യാവൃത്തിക്കാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് കാരണം അങ്ങനെ പത്ത് വീഡിയോ ഇടുമ്പോൾ അവർക്ക് അതിലൂടെ കിട്ടുന്നത് വ്യൂവേഴ്സിനെയാണ് വ്യൂവേഴ്സിനെ കിട്ടുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എഴുതി വെച്ച് അവൻ എന്നിട്ടങ്ങ് ജോലിക്ക് പോകും ബാക്കിയുള്ളവരെ എഴുതി വെച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ അടങ്ങിയിരിക്കുമോ ഞാനിപ്പോൾ അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും നേരത്തെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് അവൻ ഇപ്പോൾ ഒരു പറച്ചില് ഇപ്പോൾ മനസ്സിനെ വെച്ച് അമ്മാനെ മാറണ്ട എൻ്റെ മനസ്സിനെയാണ് ഞാനിവിടെ തുറക്കുന്നത് ആ തുറക്കുന്നതാണ് ഇത് എൻ്റെ മനസ്സിനെയാണ് ഞാൻ അമ്മാനം ആടുന്നത് ആ മനസ്സാണിപ്പോൾ കാണുന്നത് ഇതാണ് ആത്മീയത ഹൃദയം തുറക്കുന്നതാണ് ആത്മീയത മനസ്സ് തുറക്കുന്നതാണ് ആത്മീയത ഇനിയെങ്കിൽ മനസ്സിലാക്കട പൊട്ട ഇനി നീ പറയാൻ നിൻ്റെ മനസ്സ് തുറക്കുന്നു എന്ന് നിൻ്റെ മനസ്സ് നീ എവിടെ തുറക്കുന്നു നിനക്ക് നിൻ്റെ കുറിച്ച് പറയുന്നുണ്ടോ നിൻ്റെ ജോലിക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ നിൻ്റെ കൂടുള്ള ആ കൂട്ടുകാരെങ്കിലും നല്ല പ്രവർത്തികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നീ അത് പറയുന്നുണ്ടോ ഇല്ല നീ എപ്പോഴും എന്നെക്കുറിച്ച് മാത്രം പറയുന്നു നീ രാവിലെ ഉറക്കുകയുണ്ടോയെന്നുപോലും എനിക്ക് തോന്നുന്നില്ല രാ നീ രാത്രി കിടന്ന് ഉറങ്ങാറുണ്ടോ എൻ്റെ മുഖം നീ ഇങ്ങനെ നോക്കിയിരിക്കുക ഞാനാണെങ്കിൽ നിൻ്റെ മുഖം മാത്രമല്ല ഇങ്ങനെ നോക്കുന്നു നിൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയാകും നാറിയ മുഖം അവിടെ കാണുന്നതും ഇല്ലല്ലോ നിന്നെ മാത്രമല്ല ഞാൻ നോട്ട് അതിനകത്ത് വരുന്ന ഓരോരുത്തരെയും ഞാൻ നോക്കുന്നുണ്ട് നീയോ എന്നെ മാത്രം നീയൊക്കെ എന്നെ മാത്രം എന്നാൽ ഞാനോ നിന്നെയൊക്കെ ഓരോന്നിനെയും നോക്കിയാണ് സംസാരിക്കുന്നത് ഇനി അവിടുന്ന് മാറില്ല കാരണം അത് ഞാൻ മാറില്ല കാരണം നിന്നെപ്പോലുള്ള നാരികളെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയണം നിന്നെ നീയൊക്കെ ഈ ചെയ്യുന്നതൊക്കെ തെറ്റിലേക്കാണ് പോകുന്നത് തെറ്റിലേക്കാണ് നീയൊക്കെ ശരിയിലേക്ക് വാ ശരിയിലേക്ക് വാ എന്ന് പറഞ്ഞ് ഞാനിത് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കും പല സ്ത്രീകൾക്കും ഉണ്ടാകും അവിടെ നിന്നാൽ എന്തുകൊണ്ടിപ്പോൾ സ്ത്രീകൾ വരുന്നില്ല ഈ മോൾക്കൂട്ടനെ സംഭവിച്ച അതേ സംഭവം ഇനി അവിടെ ഉണ്ടാവും ഞാൻ പറയുന്നു ഇപ്പോൾ തന്നെ ആ മോൾക്കൂട്ടൻ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ പറഞ്ഞത് നീ എങ്ങനെ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ നീ എങ്ങാണ് ഒറ്റ ഒരാളെങ്കിലും സഹായത്തിന് ഒന്ന് നിൽക്കുന്നുണ്ടോ സഹായിക്കാൻ നിൽക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് സഹായിക്കാൻ നിൽക്കാത്തത് എന്തുകൊണ്ടാണ് സഹായിക്കാൻ നിൽക്കാത്തത് നിങ്ങൾ എല്ലാവരും കൂടി ഒരു കൂട്ടായിട്ട് നിന്നതല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരല്ലേ ഈ കളി കളിക്കുന്നെ ഹെൽപ്പ് ചെയ്യപ്പെ പലരും പറഞ്ഞിട്ടുണ്ട് വന്ന് പെട്ടുപോയതാണ് നാദരംഗത്ത് എന്തുകൊണ്ടാണ് ഇപ്പൊ പെൻസൊറ ഇല്ലാത്തതാ ഇതില് സ്ത്രീകൾ ഇനി വരില്ല ഇനി വന്നാലും അവർക്ക് അനുഭവിക്കാനുള്ളത് അനുഭവിക്കും അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കും മലിനമായി അവ ഇനി പെണ്ണുങ്ങളെ വെച്ച് തെറി വിളിച്ചിപ്പിച്ചത് ഞാൻ അവന് ആയിരം സബ്സ്ക്രൈബ് ആകണം ആയിരം സബ്സ്ക്രൈബ് ആവുന്നതാണ് ഈ പഴയ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് അവന് വേറെ ഓരോ ഉണ്ടാക്കാനാണ് ആയിരം സബ്സ്ക്രൈബ് ആകുന്നിടം വരെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാലല്ലേ ചാനൽ ഓടത്തുള്ളൂ പത്ത് പൈസ അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളു എടാ നീ അതിനകത്തുനിന്ന് പൈസ എടുത്ത് നിനക്ക് നന്നായിട്ട് സൂചിക്കാനും പറ്റുന്നുണ്ടോ ഇല്ല വീട്ടുകാർ പറഞ്ഞു നീ ചെയ്തോ ചെയ്തോ ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഇത് ഈ കാശ് അവന് സൂക്ഷിക്കാനും പറ്റത്തില്ല അത് അനാഥാലയത്തിൽ കൊടുക്കാനാണ് അതും എനിക്ക് എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ കണ്ണീര് എൻ്റെ ശാപം എൻ്റെ ശാപം ശാപമുണ്ടതിൽ എൻ്റെ കണ്ണുനീരുണ്ടതിൽ എൻ്റെ രക്തവും മാംസവും വിയർപ്പവും ഒക്കെ തന്നെ തന്നെയുണ്ടതിൽ കാരണം അതങ്ങനെയൊക്കെയാണ് നീ നീ ഇട്ട് നീ മറ്റുള്ളവരെയും കൊണ്ട് പിച്ച് ചിന്തിച്ചത് ഓരോരുത്തരും സ്വയം ഇറങ്ങുന്ന എല്ലാവരും മാറുകയാണ് നിനക്ക് വല്ല ആരുമുണ്ടായിരുന്നു ഇതിനെ ഇറങ്ങിത്തിരിക്കാൻ അതിലുള്ള ഓരോരുത്തരോടും കൂടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഓരോരുത്തരോടും നന്ദി നമസ്കാരം അപ്പം മോളുകൂട്ട എനിക്കിതൊക്കെ പറയേണ്ടി വന്നു മോളെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ മിണ്ടാണ്ടിരിക്കരുത് നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ടാണ് പല സ്ത്രീകളും കൊല്ലപ്പെടുന്നത് പല സ്ത്രീകളെയും ചുട്ട് കൊല്ലുന്നത് പെട്രോൾ ഒഴിച്ചു കൊല്ലുന്നത് ഏഹ് പുരുഷന്മാർ പല പുരുഷന്മാരും നിരപരാധികളാകുന്നത് നിരപരാധികളെയൊക്കെ പലരും അടിച്ചുമൊക്കെ കൊല്ലുന്നത് ഇങ്ങനെയൊക്കെയാണ് ആളറിയാതെ കൊല്ലുക സംശയത്തിൻ്റെ പേരിൽ കൊല്ലുക ഇതൊക്കെ പിന്നെ തെറ്റിദ്ധാരണകൾ പടർത്തുന്നത് കൊണ്ടാണ് അപ്പം നമ്മളതൊക്കെ എന്നെയൊക്കെ ഇല്ലാതാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ ഞാൻ പറയുന്നത് മോളുടെ വാക്കുകളൊക്കെ നല്ലതാണ് മോള് ഒന്നുകിൽ ചാനലിട്ട് തന്നെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ മോളുടെ ഓരോ നല്ല വാക്കുകളും എൻ്റെ വീടുകളുടെ അടിയിൽ എഴുതി വയ്ക്കുക അതുപോലെ തന്നെ അവിടെ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അനിഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ നേരെ എൻ്റെ അരികിലേക്ക് തന്നെ പോരുക എനിക്ക് നിങ്ങളോടൊന്ന് ഒരു വിദ്വേഷമോ ഒരു പകയോ വൈരാഗ്യമോ ഒന്നുമില്ല എൻ്റെ നമ്പർ എഴുപത് മുപ്പത്തിനാല് എഴുന്നൂറ്റി അറുപത്താറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ഇപ്പോഴും ആ കുട്ടി ഞാനും തമ്മിൽ സംസാരിക്കാറുണ്ട് എത്ര നല്ല സംസാരമാണ് ആ ചാനലിനകത്ത് നിന്ന് പോയായിരുന്നെങ്കിൽ അതിൽ തന്നെ കെട്ടുപോയായിരുന്നെങ്കിൽ ഡെയിലി അത് ദുഷിപ്പുള്ളൊരു മനസ്സിൻ്റെ ഉറവിടമായി മാറിയേനെ അതിൽ നിന്ന് മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ നന്ദി നമസ്കാരം